കർമ്മന്യൂസിലേക്ക് സ്വാഗതം. മഴക്കെടുതിയിൽ പ്രളയ ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നു. ഓഗസ്റ്റ് 9 പുലർച്ചെ കാലാവസ്ഥാ നിരീക്ഷണ സാറ്റലൈറ്റ് പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ എല്ലാവരും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കനത്ത മേഘത്താൽ മറഞ്ഞുകിടക്കുന്നതാണ് ചിത്രങ്ങളിൽ. ഇതിനാൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തന്നെയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ സാറ്റലൈറ്റ് പുറത്തുവിട്ട ഈ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ സാറ്റലൈറ്റുകളെല്ലാം ഓരോ നിമിഷവും ചിത്രങ്ങളും വിവരങ്ങളും നൽകുന്നുണ്ട്. ഓരോ അരമണിക്കൂറുകളിലും പുറത്തുവിടുന്ന സാറ്റലൈറ്റുകളിൽ നിന്ന് ലഭ്യമായ കാലാവസ്ഥാ ചിത്രങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണ്. ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന വിധത്തിൽ കട്ടിയോടെയുള്ള മേഘങ്ങളാണ് കേരളത്തെ മൂടിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്കായി കാലാവസ്ഥ നിരീക്ഷണ വിഭാഗത്തിന്റെ വിവിധ വെബ്സൈറ്റുകളിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളും ഗ്രാഫിക്സും ആനിമേഷനുകളും എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എത്രത്തോളം മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സംബന്ധിച്ച വിശദമായ ഡേറ്റകളാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയകളിലും പങ്കുവയ്ക്കുന്നത്. ഇത് ജനങ്ങൾ പിന്തുടരുന്നതോടെ കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനും പങ്കുവയ്ക്കാനും സാധിക്കും. കൂടാതെ മുൻകരുതൽ എടുക്കാനും സാഹചര്യങ്ങൾ വിലയിരുത്താനും കഴിയും. പ്രധാനമായും കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഇൻസാറ്റ്, മെറ്റിയോസാറ്റ് എന്നിവയിൽ നിന്നുള്ള ചിത്രങ്ങളും വിവരങ്ങളുമാണ് നൽകുന്നത്. ജപ്പാനിൽ നിന്നുള്ള ഹിമവാരിയുടെ ഗ്രാഫിക്സുകളും ഇന്ത്യ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ കനത്ത മഴക്കെടുതി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാലവർഷക്കെടുതികൾ നേരിടുന്നതിനും ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിനുമായി പോലീസിലെ എല്ലാ വിഭാഗത്തെയും സംസ്ഥാനത്തെമ്പാടുമായി നിയോഗിച്ചു. ലോക്കൽ പോലീസിനെ കൂടാതെ കേരള ആംഡ് പോലീസ് ബറ്റാലിയനുകൾ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ യൂണിറ്റുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സ്, 4 റേഞ്ചുകളിലെയും ഡിസാസ്റ്റർ റിലീഫ് ടീം എന്നിവയിൽ നിന്നുൾപ്പെടെ ദുരന്ത നിവാരണ മേഖലയിൽ പ്രത്യേക പരിശീലനം നേടിയ 1850 പേരെ വിവിധ ജില്ലകളിൽ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും JCBകൾ എത്തിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ കൈവശമുള്ള ചെറുതും വലുതുമായ എല്ലാത്തരം വാഹനങ്ങളും ബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വാർത്താവിനിമയ ബന്ധം തകരാറായ സ്ഥലങ്ങളിൽ പോലീസിന്റെ വയർലെസ് സെറ്റും സാറ്റലൈറ്റ് ഫോണുകളും ഉപയോഗിച്ച് വരുന്നു. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനവും കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിട്ടു നൽകുന്നതിന് പോലീസ് സഹായം ലഭ്യമാകും. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും മാർഗനിർദ്ദേശം നൽകുന്നതിനുമായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി ആശയവിനിമയം നടത്തി വരുന്നു എന്നീ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.